നമസ്കാരം. എം ജി ശ്രീകുമാറിനെ സംഗീത നാടക അക്കാദമി ചെയർമാനാക്കാൻ സർക്കാർ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു എന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു തീരുമാനം വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് പറയാം, വെറുതെ ഗവൺമെൻറ് അല്ലെങ്കിൽ സംവിധാനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അതായത് എം ജി ശ്രീകുമാർ എന്ന തനി 9-on-6 സംഗി അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ പറയേണ്ടി വരികയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് കേരളത്തിലെ സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നത് ഈ സർക്കാരിന് വലിയ പേരുദോഷമേ ഉണ്ടാക്കുകയുള്ളൂ. പോരാത്തതിന് എന്താണ് ഈ സംഗീത നാടക അക്കാദമിയിലൊക്കെ എം ജി ശ്രീകുമാറിന് ചെയ്യാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ചില റിയാലിറ്റി ഷോകളിലെല്ലാം ജഡ്ജായിട്ടിരുന്നുള്ള പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തൊരു പരിതാപകരമാണ് കുട്ടികളോട് സംസാരിക്കുന്ന ശൈലി, അവരെക്കുറിച്ച് കമൻറ്റുകൾ പറയുന്നൊരു ശൈലി, എവിടെ എന്ത് തമാശ പറയണമെന്ന് അറിഞ്ഞുകൂടാത്ത വ്യക്തി, ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന് തനിയെ ചിരിക്കുന്ന ഒരു വ്യക്തിത്വം. ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം പാടിയ കുറച്ച് പാട്ടുകളൊക്കെ ഹിറ്റാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, എം ജി രാധാകൃഷ്ണൻ എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹം എത്തിപ്പെട്ടത്. പോരാത്തതിന് ഈ സവർണ ലോബി എന്ന മലയാള സിനിമയ്ക്കുള്ളിലെ ആ ഗ്യാങ്ങിനുള്ളിൽ പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യം പോലെ അവസരങ്ങൾ കിട്ടി. ഇദ്ദേഹത്തെക്കാൾ കഴിവുള്ള എത്രയോ പേർക്ക് അവസരം കിട്ടാതെ പോയിട്ടുണ്ട്. എം ജി ശ്രീകുമാറിന് കഴിവൊട്ടുമില്ല എന്നൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കഴിവുണ്ട്. അദ്ദേഹം പാടിയ ഒരുപാട് പാട്ടുകൾ മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ എം ജി ശ്രീകുമാറാണ് സർവകലാ വല്ലഭൻ എന്നൊരു തോന്നൽ ഈ സമൂഹത്തിനില്ല. എം ജി ശ്രീകുമാറിനേക്കാളും എന്തുകൊണ്ടും മികച്ച രീതിയിൽ ടാലൻ്റ് ഉള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പോരാത്തതിന് ഈ സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനത്തൊക്കെ ഇരുത്താൻ പറ്റിയ പക്വതയുള്ള പാകുതയുള്ള നിരവധി പേരുകൾ ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞു പിടിച്ചെടുക്കാനുള്ളപ്പോൾ ഇത്തരത്തിൽ ഒരു ബി ജെ പി രാഷ്ട്രീയ അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളുമായി ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന എം ജി ശ്രീകുമാറിനെ ഇങ്ങനെ നിയമിക്കാൻ തീരുമാനിച്ചത് ആരുടെ അബദ്ധ ബുദ്ധിയാണ്? വെറുതെ സമൂഹത്തിനിടയിൽ ഈ സർക്കാർ ബി ജെ പിയുമായി അവിശുദ്ധ ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവാണിതെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് ഏതൊരു തരത്തിലായിരുന്നാലും, അത് എവിടെ നിന്ന് റേസ് ചെയ്തു വന്ന വിഷയമായിരുന്നാലും ശരി, അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് വലിയ തോതിൽ പരിക്കേൽപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇതിന് തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയവർ തിരിച്ചറിയണം. എന്തിനാണ് വെറുതെ ഈ സമൂഹത്തിനോടോ അല്ലെങ്കിൽ ഈ നാടിനോടോ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ളവരെ തരംതിരിച്ച് കാണുന്ന പ്രത്യേക ജാതീയ വിഭാഗമായി കാണുന്ന ഇത്തരം ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്? ഇവർക്കൊക്കെ ഈ സമൂഹത്തിൽ കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞ വ്യക്തികളാണ്. ഇപ്പോൾ അവരുടെ ശിഷ്ടകാലം ബി ജെ പി പോലൊരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ പോയി നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് തന്നെ വി മുരളീധരന് വേണ്ടി കഴക്കൂട്ടത്ത് വോട്ട് പിടിച്ചു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരന് വേണ്ടി നേമത്ത് വോട്ട് പിടിക്കാനും വോട്ട് ചോദിക്കാനും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം പോലും ആലപിച്ച വ്യക്തിയാണ് എം ജി ശ്രീകുമാർ. അങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കാനായിട്ട് ആർക്കാണ് ഇത്ര നിർബന്ധം? ആ നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ആരാണെങ്കിലും അവരെ ഒന്ന് ഈ സമൂഹത്തിന് മുന്നിൽ അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ഇടപെടൽ നടത്തി ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെ ഇവർ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ഇവരിരുന്ന റിയാലിറ്റി ഷോകളിലെ പല ജഡ്ജ്മെൻറ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ വിന്നേഴ്സ് ആയവരെ കുറിച്ചൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അർഹരായിട്ടുള്ളവരാണോ അത് നേടിയെടുത്തതെന്ന സംശയം പല കുറി പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ആ പാർഷ്യാലിറ്റി മൈൻഡ് ഇവരുടെ ഉള്ളിൽ എല്ലാ കാലത്തും ഉള്ളതുകൊണ്ടാണെന്നുള്ള ആരോപണം പരക്കെ ഓരോ റിയാലിറ്റി ഷോയുടെയും ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ കണ്ട സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം വ്യക്തിത്വങ്ങൾ, അതായത് ഒരു കണ്ണിലൂടെ മാത്രം സമൂഹത്തെ കാണുന്നവർ, ആ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെ അവർക്ക് കാണാൻ പറ്റില്ല. പ്രത്യേക വാലുള്ള വിഭാഗക്കാരെയും അത്തരം സമുദായക്കാരെയും മാത്രം കാണുന്ന, കേൾക്കുന്ന, അവരോട് മാത്രം പ്രത്യേകം താല്പര്യമുള്ളവരെയൊക്കെ ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് ഇരുത്തിയാൽ അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കലാകാരനെ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് സർക്കാരുമായി ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എം ജി ശ്രീകുമാറുമായി ബന്ധപ്പെട്ട നിയമനം വരുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ജിയോ ബേബിയെ പോലുള്ളവരും ഫാത്തിമ തഹ്ലിയെ പോലുള്ളവരൊക്കെ വിമർശനം ഉന്നയിച്ചതിന് അടിസ്ഥാനമുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സംസാരത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ ഈ സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്ന് പറയേണ്ടി വരികയാണ്. അത്തരത്തിൽ ഒരു വിഡ്ഢി തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞാൽ അത് സർക്കാരിന് വരും കാലങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ഒരുപക്ഷെ
എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന് ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഈ നാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ചില വർഗീയ മുസ്ലിം സംഘടനകളും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന തീരുമാനങ്ങൾ വരാൻ പോകുന്നു എന്ന തരത്തിൽ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് സർക്കാർ ഇത്തരത്തിൽ നിയമനങ്ങൾ കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്കും അല്ലെങ്കിൽ സംഗുജിത രാഷ്ട്രീയം ഇല്ലാത്തവർക്കുമാണെങ്കിൽ അതെല്ലാ കാലത്തും അംഗീകരിക്കപ്പെടും, അത് ശ്ലാഘിക്കാൻ നിർബന്ധമാകും. അല്ലാതെ ഏതെങ്കിലും ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ, ഒരു പാട്ടുകാരനായി എം ജി ശ്രീകുമാർ എത്തിപ്പെട്ടത് അദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യം വളരെ മോശമായിരുന്നത് കൊണ്ടോ ഒന്നുമല്ല. യേശുദാസ് വളർന്നു വന്ന ചരിത്രം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഇന്ന് കാണുന്ന യേശുദാസായി മാറുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം കടത്തിണ്ണയിൽ പോയി കിടന്ന് പാട്ടുപാടാൻ വേണ്ടി പൈപ്പിലെ വെള്ളം കുടിച്ച് കിടന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊന്നും എം ജി ശ്രീകുമാറിന്റെ ഒരു അവസ്ഥയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹമൊക്കെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജീവിച്ചിറങ്ങി പോരാത്തതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആ പ്രിവിലേജ് വെച്ച് ഈ മേഖലയിലേക്ക് വളരെ സിമ്പിളായി കടന്നു വന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് ഇവർക്കൊന്നുമല്ല ആ ചെയറിലിരിക്കാൻ അർഹതയെന്ന് സർക്കാരിനോട് ഈ അഭിപ്രായം പറഞ്ഞവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ടവർ തയ്യാറാകണം. അല്ലാതെ ഇത്തരം അബദ്ധ സംസാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അബദ്ധ തീരുമാനങ്ങൾ എടുത്ത് അത് പൊതുവേദികളിൽ വെറുതെ ചർച്ചാ വിഷയമാക്കി ഉള്ള ഇമേജിൽ കരിവാരി തേക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് സംവിധാനങ്ങളോട് പറയാനുള്ളത്.